സ്പാർക്കളിങ്ങുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി വീട്, ഒരു അടിപൊളി ബിയർ. ഓക്കെ, അപ്പം ഒട്ടും താമസിക്കാനില്ല, നമുക്ക് ആ ബിയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനു മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ആയ ജോബി വയലിംഗ്. ഉഷാറാണല്ലോ, എന്നാലും ഞാൻ സന്തോഷമാണ്. മറ്റൊന്നുമില്ല, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 500,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ അതിന് വളരെയധികം സന്തോഷമാണ്. ഒറ്റ കാര്യം നിങ്ങളുടെ പങ്ക് കിട്ടാൻ, മറ്റൊന്നുമില്ല, ഇപ്പോൾ സബ്സ്ക്രൈബ്ഡ് ആയി നിൽക്കുന്ന എല്ലാവരും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് നമ്മുടെ ചാനൽ എത്തുകയുള്ളൂ. അപ്പോൾ അതാരും മറക്കാതിരിക്കുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിൽ കിടക്കുക. ഇന്നത്തെ വീഡിയോ എന്നത് അടിപൊളി സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഒരു അടിപൊളി ബിയർ ആണ് നമ്മൾ ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ടുള്ള ഈ ഒരു ബിയർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ജോബി വയലിംഗ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ളത്. അതിനകത്ത് നമുക്ക് നമ്മുടെ പച്ചമുളക്, പിന്നെ നമ്മുടെ ലെമൺ ഓർ ലൈമ്, പിന്നെ ഇഞ്ചി. അപ്പോൾ എന്തായാലും പച്ചമുളക് ഇതാ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ നാടിഞ്ഞ ജസ്റ്റ് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും മൂന്നാമതായിട്ട് ആവശ്യമുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ഫ്ലേവർ നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തായാലും ഇഞ്ചി ഇവിടെ ഞാൻ ശരിക്ക് വാഷ് ചെയ്തെടുത്തേക്കുന്ന ഇഞ്ചിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാം. തൊലി കളഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കാരണം ശരിക്ക് വാഷ് ചെയ്താണെങ്കിൽ തൊലി കൂടി ഉണ്ടെങ്കിൽ അത് പ്രത്യേക ഫ്ലേവർ നൽകാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അപ്പോൾ എന്നാലും ഞാനിവിടെ തൊലി കളയുന്നില്ല, പകരം ജസ്റ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഒരു കുപ്പിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതാദ്യം ഇത്രയും സാധനങ്ങൾ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചിയും അതോടൊപ്പം ഈ പച്ചമുളകും കൂടി ഇതുപോലെ ശരിക്ക് ഒരു ചതകല്ലിലിട്ട് ശരിക്ക് ചതച്ചെടുക്കാം. അരക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇതുപോലെ ചതച്ചെടുക്കാം. ഇനി നമുക്കിത് മറ്റൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ഈ നാരങ്ങ, ഈ നാരങ്ങ നല്ല വലിപ്പമുള്ള നാരങ്ങയാണ്. ചെറിയ നാരങ്ങ ആണെങ്കിൽ രണ്ട് നാരങ്ങ എടുക്കാം. മാക്സിമം ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം ഇതിൻ്റെ തോട് കളയാൻ പാടില്ല. ഒക്കെ ഇതുപോലെ ശരിക്ക് പിഴിഞ്ഞെടുത്ത ശേഷം ഈ തോട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. തോടിൻ്റെ അകത്തെ നല്ല ഫ്ലേവർ കൂടി നമുക്ക് കിട്ടാൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതുകൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇതിലേക്ക് ഏകദേശം സാധാരണ നമ്മുടെ ഷുഗർ, അതായത് നമ്മുടെ പഞ്ചസാര, ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 250 ഗ്രാമോളം നമുക്കിടാം. 200 ആയാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം 5 അല്ലെങ്കിൽ 6 സ്പൂണോളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഈ സമയം തന്നെ നമുക്ക് മറ്റു ബൗളെടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ ഈസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈസ്റ്റ് ശരിക്കൊന്ന് ആക്ടിവേറ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരല്പം ചെറു ചൂടുവെള്ളം ഒഴിക്കാം. തിളപ്പിച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളം ഒഴിക്കാം. ശരിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കുന്ന ഈ ചൂടുവെള്ളം ഒന്ന് സെറ്റാകണം. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, കാരണം ഇതിൻ്റെ ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ആ വെള്ളം ഒന്ന് ശരിക്ക് ഒന്ന് തണുക്കണം, അതായത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഏകദേശം 1 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം നമുക്കെടുക്കാം. അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ ഈ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അല്പം കൂടി ജിഞ്ചർ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഇതുപോലെ നേരത്തെ പോലെ തന്നെ ശരിക്ക് ചതച്ചെടുക്കാം.
അതാ ഇതുപോലെ ചതക്കുക. നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. രണ്ടാമത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ശരിക്കും ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഏറ്റവും കുറഞ്ഞത് 5 to 10 minutes ശരിക്കും ബോയിൽ ചെയ്യണം. അപ്പോൾ ദാ ഇത് ശരിക്കും തിളക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ശരിക്കും തിളക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജിഞ്ചറിനകത്തുള്ള എല്ലാ നല്ല ഗുണങ്ങളും ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ ശരിക്കും തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം പൂർണ്ണമായിട്ടും തണുക്കണം നമ്മുടെ ഈ വെള്ളം. അപ്പോൾ ദാ ശരിക്കും ഈ വെള്ളം തണുക്കണം. തണുത്ത ശേഷം നമുക്ക് ഇതേപടി തന്നെ മറ്റൊരു വെള്ളത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ ഇഞ്ചിയുടെ ഈ പീസൊന്നും കളയാൻ പാടില്ല. അതിനുശേഷം നമുക്ക് നേരത്തെ ഇവിടെ എടുത്തു വച്ചിരുന്ന നമ്മുടെ ഈ കുപ്പിയിൽ എടുത്തു വച്ചിരുന്ന ആ സാധനങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടി ശരിക്ക് മിക്സ് ചെയ്യുക. കാരണം നമ്മുടെ പഞ്ചസാരയും ഇതും എല്ലാം ഒന്ന് ശരിക്ക് ഇതൊന്ന് മിക്സാകണം. ഇനി നമുക്ക് ആവശ്യം ഒരു ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിൽ മാത്രം എടുക്കുക ഈ ഒരു ആവശ്യത്തിന്. അപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത ശേഷം നമ്മളിതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് ഈ ബോട്ടിൻ്റെ അകത്തേക്ക് ആക്കാം. ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ ആ മിക്സ് മുഴുവൻ ഇതുപോലെ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ബാക്കിയുള്ള നമ്മുടെ ഇഞ്ചിയുടെയും മറ്റുള്ള എല്ലാ പീസുകൾ നേരത്തെ ആ മിക്സിൻ്റെ അകത്തുണ്ടായിരുന്ന ആ പീസ് എല്ലാം ഇതാ ഇതുപോലെ കുപ്പിക്കകത്തേക്ക് കറക്റ്റായിട്ട് എല്ലാം ഇടുക. നാരങ്ങ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ കുപ്പിക്കകത്ത് കയറുകയുള്ളൂ. ഇതുപോലെ തള്ളി ശരിക്ക് വെക്കാം നമുക്ക്. അപ്പോൾ ദാ ഇതുപോലെ ശരിക്ക് കുപ്പിയിലാക്കി നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാവട്ടം ഉള്ള വലിയ ബോട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ദാ ഇങ്ങനെ കുപ്പിയിലേക്ക് നമ്മുടെ എല്ലാ മിക്സൂടെ ഒരുപോലെ ആക്കിയ ശേഷം ശരിക്ക് അടപ്പ് ഉപയോഗിച്ചോ കോർക്ക് ഉപയോഗിച്ചോ ശരിക്ക് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ശരിക്ക് കുലുക്കുക, കാരണം ഇതൊന്നും കൂടി ശരിക്ക് കുപ്പിക്കകത്ത് ശരിക്ക് മിക്സാവണം. ശരിക്ക് ഇളക്കിയ ശേഷം ഇതാ നമ്മുടെ കോർക്ക് ഊരിയെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ അടപ്പ് ഏതാണോ അത് ഊരിയെടുക്കാം. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. കാരണം ഇത് നമുക്ക് ഇതേപടി തന്നെ 48 hours സൂക്ഷിക്കണം. ഏറ്റവും കുറഞ്ഞത് 20 degrees ടെമ്പറേച്ചറെങ്കിലും ഉണ്ടായിരിക്കണം, അതായത് നല്ല റൂം ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം, അത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, നോർമലായിട്ട് ഇതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് നമ്മൾ കടത്തി വിടണം. അങ്ങനെ കടത്തി വിട്ടില്ല എങ്കിൽ ബോട്ടിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള മാർഗം, ദാ നമുക്കൊരു ബലൂൺ എടുക്കാം. ഈ ബലൂൺ ദാ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യാം. ഇതുപോലെ 48 hours, ഞാൻ നേരത്തെ പറഞ്ഞാൽ 48 hours വീട്ടിൽ വെക്കുക. ഈ ബലൂണിൻ്റെ കാര്യം വളരെയധികം സീരിയസ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബലൂൺ ഇല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും കുപ്പിയുടെ അടപ്പിച്ചോ കോർക്ക് വെച്ചോ നിങ്ങൾ അടയ്ക്കാൻ പാടില്ല. ബലൂൺ വെച്ച് അടയ്ക്കുക. അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബലൂൺ ശരിക്ക് വീർത്ത് വരും. അതായത് ബലൂൺ ഓവറായിട്ട് എയർ ഉണ്ടെങ്കിൽ ബലൂൺ പൊട്ടിപ്പോക്കളും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ മറ്റൊരു ബലൂൺ ഇതുപോലെ തന്നെ വെക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 hours, അതായത് 48 hours വെക്കുക. അതിനുശേഷം 48 hours ശേഷം ഇതെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല സ്പാർക്കിളിങ്ങോട് കൂടിയ ഒരു ബിയർ നമുക്ക് ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഗുണം വെച്ചാൽ നമുക്ക് നല്ല ഇഞ്ചി അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫ്ലേവറും ഉണ്ട്. അതോടൊപ്പം നമ്മൾ മുളക് ഇട്ടേക്കുന്ന മറ്റു വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവരും അറിയാം. മുളകിൻ്റെ ഒരു എരിവ് ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് നമുക്കിത് കുടിക്കുമ്പോൾ തൊണ്ടയിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും ആ ഒരു ഫീലിംഗ്, സാധാരണ ബിയർ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക, കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും വളരെയധികം വിലപ്പെട്ടതാണ്, വളരെയധികം വാല്യുബിളാണ്, എനിക്ക് വളരെയധികം ഇഷ്ടവുമാണ്, അതോടൊപ്പം തന്നെ വളരെയധികം രസവുമാണ് അത് വായിക്കാൻ. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും മിസ് ആവാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ ഗായ്സ്. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വാര്യങ്ങളെ ദൂരേക്ക്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.